നമ്മളെന്ത് ഇവിടെ നോക്കാണ്ട് പോകുന്ന വെച്ചാൽ എങ്ങനെ നമുക്ക് ക്യാപ് കട്ട് എന്ന എഡിറ്റിംഗ് ആപ്ലിക്കേഷനിൽ എങ്ങനെ 4K ക്വാളിറ്റി കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് 4K കിട്ടുന്ന സെയിം ക്വാളിറ്റിയിലുള്ള നമുക്ക് വീഡിയോസ് നമ്മളൊക്കെ റെൻഡർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ക്യാപ് കട്ട് എന്ന ആപ്ലിക്കേഷൻ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ആദ്യം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ചാനലിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ട്രെൻഡിങ് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാവുന്നതാണ്. ഓക്കെ, ക്യാപ് കട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് 4K നമുക്ക് സംഭവങ്ങൾ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, വീഡിയോസൊക്കെ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നിങ്ങൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നെങ്കിൽ ഇവിടെയൊക്കെ തേക്കണമെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് നാം ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ അമർത്തണമെങ്കിൽ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും നിങ്ങളെ ഫോൺ നോട്ടിഫിക്കേഷൻ എടുത്തതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇവിടോട്ട് പോകാം. വാട്സപ്പ് ദയ സാധിക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. സ്വാഗതം. ഏകദേശം ഞാൻ ഇവിടെ കറക്റ്റായിട്ടുള്ള ക്യാപ് കട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ള പ്ലസ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നമ്മൾ ഏത് വീഡിയോ ആണോ നമുക്ക് 4K ആ രീതിയിലേക്ക് ക്വാളിറ്റിയിലേക്ക് എത്തേണ്ടത് ആ സംഭവം സെലക്ട് ചെയ്യുക. അതിന് ശേഷം ആഡ് കൊടുക്കുക. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ടൈം ലൈനിലോട്ട് വരും. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ആവശ്യമില്ല ചെറിയ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗം ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള ഭാഗം ഡിലീറ്റ് ചെയ്യുകയാണ്. ഡിലീറ്റ് ബട്ടൺ അമർത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എൻഡിങ് പോർഷൻ നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ അടുത്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ ഓവർലേ സെലക്ട് ചെയ്യാം. ഓക്കെ, ഓവർലേ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ഓവർലേ കൊടുക്കുക. അതിനുശേഷം സ്റ്റോക്ക് വീഡിയോസ് എന്നുള്ള ഭാഗത്ത് പോയിട്ട് ശേഷം ആ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതിലോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ VPN കണക്ട് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യണം. ക്യാപ് കട്ട് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. അതുപോലെ തന്നെ 2 finger round എന്ത് ചെയ്യുക, ഇതുപോലെ സൂം ചെയ്ത് ഫുള്ളായിട്ട് വീഡിയോ കവർ ചെയ്യുന്ന രീതിയിൽ വെക്കുക. അതുപോലെ തന്നെ ലെയേഴ്സിൻ്റെ വലുപ്പം കറക്റ്റായിട്ട് വീഡിയോൻ്റെ ലെങ്ത്തുമായിട്ട് മാച്ച് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് വന്നതിന് ശേഷം അവിടെ അഡ്ജസ്റ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് എന്നുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം കോൺട്രാസ്റ്റ് ഒരു 20% മുകളിൽ 20 അല്ലെങ്കിൽ അതിന് മുകളിലോ 20 അതിന് മുകളിലോ സെറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഷാർപ്പനാണ്, ഷാർപ്പൻ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാച്ചുറേഷന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 20% കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഷാർപ്പൻ 100% കൊടുക്കുക. അതിനുശേഷം ടിക് മാർക്ക് ഇട്ട് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ നമുക്ക് അടിയിൽ ഇതുപോലെ യെല്ലോ ലെയർ വന്നിട്ടുണ്ടാവും. നിങ്ങൾ സെയിം മാച്ച് ചെയ്യുക, നിങ്ങളുടെ വീഡിയോൻ്റെ ലെങ്ത്തുമായിട്ട് മാച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ബാക്കിലോട്ട് വരിക. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മുകളിലൊരു റെഡ് ലൈൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ഈ ഒരു അടിഭാഗത്ത് ഏറ്റവും അടുത്ത സൈഡിൽ നിങ്ങൾക്ക് ബാക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ബാക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് അവിടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് നിങ്ങളത് സെലക്ട് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റായിട്ടുള്ള ക്വാളിറ്റിയോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും എത്രത്തോളം നിന്റെ ക്വാളിറ്റി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. കാരണം വെച്ചാൽ ഷാർപ്പിന് അതുപോലെ സംഭവങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 4K ക്വാളിറ്റിയിലോട്ട് നമ്മൾ വീഡിയോ എത്തിയിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ആ ലേസറും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് നല്ല അടിപൊളി ക്ലാരിറ്റിയോട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നന്നാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് വലത്തെ ഭാഗത്ത് ഏറ്റവും മുകളിൽ അവിടെ കാണാനായിട്ട് സാധിക്കും എക്സ്പോർട്ടിംഗ് ബട്ടൺ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കഴിഞ്ഞവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ, ചെറിയ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ അമർത്താൻ മറക്കരുത്. എന്നാൽ നെക്സ്റ്റ് ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾ ഫോൺ തന്നെ ആലപിക്കുള്ളൂ. അപ്പോൾ മേക്ക് ഷുവർ ദാറ്റ് സബ്സ്ക്രൈബ്. അപ്പോൾ നല്ല അടിപൊളി കിടിലമായിട്ട് നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.